ഫിഖ്ഹ് 154 മാ ഫീഹി തഫ്സീരുൻ. നിസ്കാരത്തെ ബാത്തിലാക്കി കളയുന്ന കാര്യങ്ങൾ മൂന്ന് വിഭാഗമാണ് എന്ന് പറഞ്ഞതിൽ മൂന്നാമത്തത് അല്പം വിശദീകരണം ആവശ്യമുള്ളവയാണ്. അതിലൊന്ന് തർക്കു റുക്കിനി മിൻ അർക്കാനിഹ, നിസ്കാരത്തിൻ്റെ ഫർദുകളിൽപ്പെട്ട ഒന്ന് ഉപേക്ഷിക്കുകയാണ്. അവിടെയുള്ള വിശദീകരണം: ഫലോ തറക്കൻ നെയ്യത്ത ഔ തക്ബീറത്തുൽ ഇഹ്റാമി അംദൻ ഔ സഹുവൻ ലം തൻഅക്കിദു സ്വലാത്തുഹു. നെയ്യത്ത് അല്ലെങ്കിൽ തക്ബീറത്തുൽ ഇഹ്റാം, ഈ രണ്ട് ഫർദുകളിലൊന്ന് മനഃപൂർവ്വമോ മറന്നുകൊണ്ടോ ഉപേക്ഷിക്കുകയാണെങ്കിൽ നിസ്കാരം സാധുവാകുന്നതല്ല. ഈ രണ്ട് ഫർദിൻ്റെ പ്രത്യേകതയാണത്. മറന്നിട്ടാണെങ്കിൽ പോലും അത് ഉപേക്ഷിച്ചാൽ പിന്നെ പരിഹരിക്കുന്ന പ്രശ്നമല്ല, അത് നിർവഹിക്കുക, നിസ്കാരം ആദ്യം മുതൽക്ക് ആരംഭിക്കുക. ഇതാണിതിൻ്റെ വഴി. വൈൻ തറക്ക വയറഹുമ ഈ രണ്ട് ഫർളല്ലാത്ത മറ്റേത് ഫർള് ഉപേക്ഷിച്ചാലും അംദൻ അത് മനഃപൂർവ്വമാണെങ്കിൽ ബത്തലത്ത് നിസ്കാരം ബാത്തിലായി. ഔ തറക്കഹു സഹുവൻ മറന്നുകൊണ്ടാണ് ഉപേക്ഷിച്ചു പോയതെങ്കിൽ ഫലാ ഇൻ തദാറക്കഹു നിസ്കാരം ബാത്തിലാകുന്നതല്ല, പക്ഷേ അത് പരിഹരിക്കേണ്ടതാണ്. ആ പരിഹരിക്കേണ്ട രൂപം നേരത്തെ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു പ്രകാരത്തിലെ ഒരു ഫർള് അറിയാതെ വിട്ടുപോയാൽ തൊട്ടടുത്ത റക്കായത്തിൽ എത്തും മുമ്പ് ഓർമ്മ വന്നാൽ തിരിച്ചു പോയി അത് പരിഹരിക്കണം, സെവൻ്റെ സ്യൂതി ചെയ്യണം. തൊട്ടടുത്ത റക്കായത്തിൽ ആ തത്തുല്യമായ ഫർളെത്തിയ ശേഷമാണ് ഓർമ്മ വന്നതെങ്കിൽ അത് ഒഴിവാക്കപ്പെട്ടതായിട്ട് പരിഗണിക്കപ്പെടുകയും ഒഴിവാക്കപ്പെട്ടതിനു പകരമായി പരിഗണിക്കപ്പെടുകയും ഇടയ്ക്കുള്ളത് ക്യാൻസലാവുകയും പിന്നീട് ഉറക്കാതെ ദുസ്കരിക്കുകയും സെഹുവിൻ്റെ സുജോതി ചെയ്യുകയും വേണമെന്ന് നേരത്തെ പറഞ്ഞതാണ്. അപ്പം മറന്നുകൊണ്ടാണെങ്കിൽ നിസ്കാരം ബാത്തിലാവുകയില്ല, അത് വീണ്ടെടുക്കണമെന്ന് മാത്രം. രണ്ടാമത്തെ കാര്യം: യഹ്ലാലു ഷർത്തി മിൻ ഷുറൂത്തിഹ, നിസ്കാരത്തിൻ്റെ അഞ്ചു ഷർത്തുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഷർത്തിന് ഭംഗം വരുത്തലാണ്. അതിന് വിശദീകരണം: ഫലൂ അഹല്ലബി ഷർത്തിൻ ബത്തലത്തു സ്വലാത്തുഹു, ഏതെങ്കിലും ഒരു ഷർത്തിന് തകരാറ് വരുത്തിയാൽ നിസ്കാരം ബാത്തിലായി. ലാക്കിൻ, പക്ഷേ ലൗ അസാബഹു നജസുൻ ലാ യുഫ അൻഹു, നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് മാപ്പർഹിക്കാത്ത നജസ് വീണാൽ, ശരീരത്തിൽ വീണാൽ, വസ്ത്രത്തിൽ വീണാൽ, വദഫഹു ഹാലൻ ഫലാത്ത ബുത്തുലു, ഉടനെ തന്നെ അത് തട്ടി മാറ്റിയാക്കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാവുകയില്ല. പക്ഷെ എങ്ങനെ തട്ടി മാറ്റേണ്ടത്? കൈകൊണ്ട് സ്പർശിക്കരുത്. ഫയുൽക്കി സൗബ ഇൻ കാന റതുബൻ, നജസ് നനവുള്ളതാണെങ്കിൽ അത് വീണ വസ്ത്രം തന്നെ മാറ്റിവെക്കണം. നിസ്കാരത്തിൻ്റെ ഇടയിൽ നിസ്കാരം ബാത്തിലാവുന്ന അനക്കമില്ലാത്ത രൂപത്തിൽ മാറ്റിവെക്കണം. അപ്പോൾ ടവലിലൊക്കെ ആണെങ്കിലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ തലകെട്ടിന് മേലാണെങ്കിലൊക്കെ പറ്റും. വയംഫുൽഹു ഇൻ കാന യാബിസൻ, ഉണങ്ങിയ നജസ്സാണെങ്കിൽ കുടഞ്ഞു കളയണം. ബിലാ മസ്സിൻ സ്പർശിക്കരുത്, വല ഹംലിം ബിയദിഹി കൈകൊണ്ട് ചുമക്കുകയും ചെയ്യരുത്. അപ്പം നജസ് വീണാൽ ഉണങ്ങിയതാണെങ്കിൽ കൈകൊണ്ട് സ്പർശിക്കാതെ, കൈകൊണ്ട് നജസ്സായ സാധനം ചുമക്കാതെയും കുടഞ്ഞു കളയുക. നനഞ്ഞതാണെങ്കിൽ അത് വീണ വസ്ത്രം മാറ്റിവെക്കുക. ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് ചെയ്യണം, നിസ്കാരം ബാത്തിലാവുകയില്ല, തുടർന്ന് നിസ്കരിക്കാം. ഇത് രണ്ടും സാധ്യമാകാതെ നജസ് ശരീരത്തിൽ തന്നെ നിലകൊള്ളുകയാണെങ്കിൽ നിസ്കാരം ബാത്തിലായി, അത് പിന്നെ കഴുകി നിസ്കരിക്കേണ്ടി വരും. ഇതുപോലെ വെക്കതാ ലൗ കശഫ അവറത്തഹു റീഹുൻ, നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കാറ്റടിച്ചിട്ട് അവറത്ത് വെളിവായിപ്പോയി, ഫാനിൻ്റെ കാറ്റുകൊണ്ട് ഒരു പക്ഷേ തുണി പാറിയിട്ട് അവറത്ത് കണ്ടുപോയാൽ, ഫസത്തറ ഹാഫിൽ ഹാലി, ഉടനെ തന്നെ അത് മറച്ചു, എന്നാൽ ലം തബുത്തുൽ, നിസ്കാരം ബാത്തിലാകുന്നതല്ല. ഉടനെ എന്ന് പറഞ്ഞതിൻ്റെ പരിധി നിസ്കാരത്തിൻ്റെ ഫർള് സ്വഹീഹാവാൻ തുമിനെടുത്ത് വേണം, അടങ്ങി താമസിക്കൽ വേണം, അതിൻ്റെ അത്ര ടൈമാണ് ഉദ്ദേശിക്കുന്നത്. അതിനപ്പുറമായി കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലായി പോകും. ഇങ്ങനെ ഷർത്തുകളിൽ നജസ് വീഴുക, അതുപോലെ അവറത്ത് വ്യക്തമായി പോവുക, ഇത് രണ്ടും ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് പരിഹാരം കണ്ടാൽ കുഴപ്പമില്ല, നിസ്കാരം ബാത്തിലാവുകയില്ല. ഇതാണ് അവിടെയുള്ള വിശദീകരണം. മൂന്നാമത്തത്: അന്നത്തുക്കു ബി ഹർഫൈനി ഔ ബി ഹർഫിൻ മുഫ്ഹിമിൻ, രണ്ട് അക്ഷരം ഉച്ചരിക്കുക അല്ലെങ്കിൽ അർത്ഥമുള്ള ഒരക്ഷരം ഉച്ചരിക്കുക. അറബിയിലൊക്കെ ഒരക്ഷരത്തിന് അർത്ഥമുണ്ടാവും,
വക്കീന അദാബനാർ ലക്കി എന്ന അക്ഷരത്തിൻ്റെ അർത്ഥം നീ കാക്കണേ സംരക്ഷിക്കണേ എന്നാണ്. അങ്ങനെ ചില അക്ഷരങ്ങൾക്ക് അർത്ഥം ഒരു കെലിമത്ത് ഒരു വേർഡ് തന്നെ ആയിരിക്കും അത്. അങ്ങനെ അർത്ഥമില്ലാത്ത രണ്ടക്ഷരങ്ങളിൽ അർത്ഥമുള്ള ഒരു അക്ഷരം ഉച്ചരിക്കുക. മീൻ ഓരെ ഖുർആാനിൻ വ ദിക്കിരിൻ വ ദുആഇൻ വ ഖുർബത്തിൻ തതവക്കഫു അലൽ ലഫ്ലി. ഖുർആാനല്ലാത്ത, ഖുർആൻ ഏത് ഭാഗത്ത് നോദിയാലും സ്കാരം പാത്തിലാവില്ല, എപ്പോൾ എഴുതിയാലും സ്കാരം പാത്തിലാവില്ല. വ ദിക്കിരിൻ ദിക്കറും അല്ലാത്ത, വ ദുആഇൻ ദുആവും അല്ലാത്ത. ദിക്കറും ദുആഷ അറബിയിലായിരിക്കണം. അങ്ങനെ ആ ദിക്കറും ദുആവും ഖുർആാനുമല്ലാത്ത എന്തെങ്കിലും ഉച്ചരിക്കുക. അതുപോലെ ഖുർബത്തിൻ തതവക്കഫു അലൽ ലഫ്ലി, വായ കൊണ്ട് പറയേണ്ടതായ ചില ആരാധന ഉണ്ട്. ചില ആരാധനകൾ വായ കൊണ്ട് പറഞ്ഞാലേ സഹിയാവുള്ളൂ. അങ്ങനെയുള്ള ആരാധനകൾ പറയുന്ന ആ വാക്ക് കുഴപ്പമില്ല. ബിലാത്തായിരിക്കും, പക്ഷെ അങ്ങനെ പറയുമ്പോൾ മറ്റൊന്നിനോട് ബന്ധിപ്പിക്കാൻ പാടില്ല. വലാ ഹിതാബിൻ സംബോധനയും പാടില്ല. ഉദാഹരണത്തിന് നേർച്ച എന്ന ആരാധന വായ കൊണ്ട് പറഞ്ഞാലേ സഹിയാവുകയുള്ളൂ. അത് നിനക്ക് ഞാൻ നേർച്ചയാക്കി എന്ന അറബി, അറബി ആയിരിക്കണം, അറബി അല്ലാത്ത ഭാഷ ഒരിക്കലും സഹിയല്ല. ഈ ആരാധന അറബിയായ വാക്കിലൂടെ പറയാൻ ഞാൻ അള്ളാഹു തആലക്ക് വേണ്ടി നോമ്പെടുക്കാൻ നേർച്ചയാക്കി, അങ്ങനെ പറഞ്ഞാൽ സംസ്കാരം പാത്തിലാവുന്നതല്ല അറബിയിൽ. അതേസമയം ഒരാളോട് പറയാം നിനക്ക് ഞാൻ നേർച്ചയാക്കി എന്ന സംബോധന ശൈലിയാണെങ്കിൽ സംബോധന അള്ളാഹുവിനോട് മാത്രമേ പറ്റുള്ളൂ. മഹാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറയുമ്പോഴും അപ്പോൾ അതുകൊണ്ട് ആവിസ്കാരം പാത്തിലായി പോകും. അങ്ങനെ ഖുർആനും ദിക്റും ദുആവും ആയി പറഞ്ഞ ആരാധനയും അല്ലാത്ത രണ്ടക്ഷരമോ അർത്ഥമുള്ള അക്ഷരമോ ഉച്ചരിച്ചാൽ നിസ്കാരം പാത്തിലായി പോകും. വലോ ഫി തനഹ്നുഹിൻ, അത് അവൻ്റെ ചങ്ക് അനക്കിയ സമയത്താണെങ്കിലും. വസു ആരിൻ ചുമ, വബുക്കായിൻ കരച്ചിൽ, വ അനീനിൻ ഏങ്ങൽ, ഉതാസിൻ തുമ്മൽ, വലിഹ്ക്കിൻ ചിരി, വനഫ്ഖിൻ ഊത്ത് ഊതുക. ഈ സമയത്താണെങ്കിൽ പോലും ഈ അക്ഷരങ്ങൾ പുറത്തേക്ക് വന്നാൽ നിസ്കാരം ബാത്തിലായി പോകും. അപ്പോൾ അടുത്ത വിശദീകരണം എന്താണെന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞതാണ് ബാത്തിലാവാത്ത ഖുർആൻ ദിക്ർ ദുആ ഖുർബത്ത് ആരാധന, അത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ ബാത്തിലാവുകയില്ല എന്നുള്ളതാണ് അവിടുത്തെ വിശദീകരണം. അല്പം കൂടി വിശദീകരണം അവിടെയുണ്ട്. ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ് പറയാം.